നമ്മള് ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചല്ലേ, ക്രോമിയത്തിന്റെ പെക്യുലാരിറ്റി, ഇലക്ട്രോണിക് കോൺഫിഗറേഷനുള്ള പെക്യുലാരിറ്റി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുള്ള പെക്യുലാരിറ്റി ആണ്. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 29 അല്ലേ, 29 കോപ്പത്, കോപ്പർ 30 സിങ്ക് അല്ലേ. അപ്പൊ 29-ാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത്? കോപ്പർ എന്ന് പറയുന്നത്. 30-ാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത്? സിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എഴുതും? 3p6 എഴുതി 3d9 4s2. നോക്കിയേ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഓർത്ത് നോക്കിയ എല്ലാരും, d5 കോൺഫിഗറേഷൻ ആൻഡ് d10 കോൺഫിഗറേഷൻ അല്ലേ. d5 കോൺഫിഗറേഷൻ ആൻഡ് d10 കോൺഫിഗറേഷൻ ഈസ് ഹൈലി സ്റ്റേബിൾ. പകുതി നിറഞ്ഞ പൂരണവും മുഴുവൻ നിറഞ്ഞ പൂരണവും സ്ഥിരത കൂടിയവയാണ്, സ്റ്റെബിലിറ്റി കൂടിയവയാണ്. നോക്കിക്കേ, അപ്പൊ ഇതിനെ നമുക്ക് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആക്കാൻ പറ്റും. നോക്കാമൊന്ന് എങ്ങനെ ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആക്കാം. ഈ 3d9 അല്ലെ, ഇവിടെ ഈ 3d, ഇവിടെ നമുക്ക് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ എങ്ങനെ ആക്കാം ഒന്ന് എല്ലാരും നോക്കിയേ. എല്ലാം എങ്ങനെ ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആക്കാൻ നോക്കാം. ഇവിടെ 4s2 ഇല്ലേ, ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ വെച്ചാൽ ഇവിടെ എന്ത് പറഞ്ഞു? 3d10 എന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്തേ, അപ്പൊ എന്ത് കിട്ടും? ഇത് 3d അല്ലെ. എന്തായി മാറും? ഒരെണ്ണം ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോ 3d10 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ എന്തായി മാറും? 4s1 ആയിട്ട് മാറും. ബാക്കിയെല്ലാം പഴയതുപോലെ. ഓക്കെ, ഇത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. എന്താണ് കോപ്പറിന്റെ കാര്യം? അപ്പൊ കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതുമ്പോ എന്ത് എഴുതുക? ഒരിക്കലും 3d9 4s2 എന്ന് എഴുതരുത്. അപ്പൊ സംശയമുള്ള ചില ആൾക്കാർക്ക് സംശയം ഉണ്ടായിരിക്കും, അല്ലെ, എഴുതുമ്പോ തെറ്റി പോകുമോ എന്ന് സംശയം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക? ആദ്യം ഇത് അതുപോലെ എഴുതിയിട്ട് അതിന് തൊട്ട് താഴെ എന്ത് ചെയ്യുക? ഇത് ഫുള്ള് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? 1s2 2s2 2p6 3s2 3p6 3d10 4s1. അപ്പൊ ആരെങ്കിലും ചോദിക്കും അല്ലെ, പരീക്ഷയ്ക്ക് ചോദിക്കാം, ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ എൻസാസ് 3d10 4s1 വൈ എന്ന് ചോദിക്കാം. അതായത് കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് 3d10 4s1 എന്തുകൊണ്ട് എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ പറയണം, എന്താണ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആസ് വെൽ ആസ് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ഈസ് ഹൈലി സ്റ്റേബിൾ, സോ കോപ്പർ അറ്റെയിൻസ് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ. അതായത് പകുതി നിറഞ്ഞ പൂരണവും മുഴുവൻ നിറഞ്ഞ പൂരണവും സ്ഥിരത കൂടിയവയാണ്, അതുകൊണ്ട് കോപ്പർ എന്താകുന്നു? മുഴുവൻ നിറഞ്ഞ പൂരണം എടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടും? 3d9 4s2 നിന്ന് 4s1 ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഇവിടെ എന്തായി മാറും? 3d10 ആവും, അപ്പുറത്ത് 4s1. 3d10 4s1 ഇതാരാണ്? ദാറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് പെക്യുലാരിറ്റി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ അല്ലെ. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലുള്ള പ്രത്യേകതകൾ. അപ്പൊ ക്രോമിയത്തിന്റെ എങ്ങനെയാണ് നമ്മള്? 3d5 4s1. ബാക്കി ഉണ്ട് കേട്ടോ, 3p6 വരെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എഴുതിക്കൊള്ളുക. അപ്പൊ 3d5 4s1. കോപ്പർ ആണെങ്കിൽ 3d10 4s1. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളൊരു പുതിയ ടോപ്പിക്കിലേക്ക് പോവുകയാണ്, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ബ്ലോക്ക്. നമ്മുടെ മോഡേൺ പീരിയോഡ് ടേബിളിനെ നമ്മൾ 4 ബ്ലോക്ക് ആയിട്ട് തിരിക്കും. ആധുനിക ആവർത്തന പട്ടികയെ നമ്മൾ 4 ബ്ലോക്ക് ആയിട്ട് തിരിക്കും. ആ ബ്ലോക്കിന്റെ പേര് ഏതൊക്കെയാണ്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ആൻഡ് എഫ് ബ്ലോക്ക്. ഓക്കെ, എസ് പി ഡി എഫ്. നമ്മൾ നേരത്തെ സബ്ഷലിന്റെ പേര് പഠിച്ചല്ലേ, 4 സബ്ഷലുണ്ട്. ആരൊക്കെയാണ്? എസ് സബ്ഷല്, പി സബ്ഷല്, ഡി സബ്ഷല്, എഫ് സബ്ഷല്. അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ പീരിയോഡ് ടേബിളിൽ തന്നെ ആ പേര് തന്നെ ഇങ്ങോട്ട് എടുത്തേ ഉള്ളൂ. മോഡേൺ പീരിയോഡ് ടേബിളിൽ 4 ബ്ലോക്ക് ആയിട്ട് തിരിക്കും, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. ഓക്കെ, വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും, നമ്മൾ ഗ്രൂപ്പ് നമുക്കറിയാം അല്ലെ, 18 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഏകദേശമുള്ള ഗ്രൂപ്പൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 8 ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 10 നമ്മൾ പഠിക്കാതുള്ളൂ, അത് വേണ്ട. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഗ്രൂപ്പ് എന്താണ് ഗ്രൂപ്പ്? ഇങ്ങനെ പോകുന്നതാണോ ഇങ്ങനെ പോകുന്നതാണോ? ടോപ്പ് ടു ബോട്ടം ആണോ ലെഫ്റ്റ് ടു റൈറ്റ് ആണോ? ടോപ്പ് ടു ബോട്ടം അല്ലേ. അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്നതിന് നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കും. അങ്ങനെ എത്ര ഗ്രൂപ്പുണ്ട്? 18 ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റിനെയും രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റുകളെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? എസ് ബ്ലോക്ക് എലമെന്റ്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആർ കളക്ടീവ്ലി കാൾഡ് എസ് ബ്ലോക്ക് എലമെന്റ്സ് അല്ലെ. ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റും രണ്ടാമത്തെ ഗ്രൂപ്പിലെ എലമെന്റും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? എസ് ബ്ലോക്ക് എലമെന്റ്. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട് ഒന്ന് ഓർത്ത് നോക്കി, ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസ്യം, ഫ്രാൻസിയം അല്ലേ. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട്? ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. അപ്പോ ഈ രണ്ട് ഗ്രൂപ്പിലുള്ള എലമെന്റ് അല്ലെ, ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും അല്ലെ, ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും, ഇത് രണ്ടും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെന്റ്. എന്തുകൊണ്ടാണ് ഇവർ എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കുന്നത് അറിയാമോ? നമുക്ക് നോക്കാം. ഒരു എസ് ബ്ലോക്ക് എലമെന്റ് നിങ്ങൾ പറഞ്ഞേ മഗ്നീഷ്യം അല്ലെ. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ മഗ്നീഷ്യം
അറ്റോമിക് നമ്പർ 12 അല്ലേ. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും, സ്ട്രക്ചർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും, 1s2 2s2 2p6 3s2 3s2 അല്ലേ. 12 ആയില്ലേ, ഇവിടെ 12 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 2, 4, 10, 12. ഓക്കെ, ഇതാണ് ആരുടെ, മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നോക്കിയേ, എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കാനുള്ള കാരണം ഇവന്റെ അവസാനത്തെ ഇലക്ട്രോൺ നിറഞ്ഞത് എവിടെയാണ്, എസ് സബ്ഷെല്ലാണ് അല്ലേ. ഇവന്റെ അവസാനത്തെ ഇലക്ട്രോൺ നിറഞ്ഞത് എവിടെയാണ്, എസ് സബ്ഷെല്ലാണ്. അതുകൊണ്ട് അവൻ എന്ത് ബ്ലോക്ക് എലമെന്റ് ആയി, എസ് ബ്ലോക്ക് എലമെന്റ് ആയി. മറ്റൊരു എക്സാമ്പിൾ നോക്കാം, ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 അല്ലേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 അല്ലേ, ആകെ ഒരൊറ്റ സബ്ഷെല്ലേ ഉള്ളൂ. അത് നിറഞ്ഞത് എവിടെയാണ്, അത് തന്നെയാണ് ലാസ്റ്റ് സബ്ഷെല്ലും, അത് നിറഞ്ഞത് എന്തിനാണ്, എസ് സബ്ഷെല്ലാണ്. അതുകൊണ്ട് അവൻ ഏത് ബ്ലോക്ക്, എസ് ബ്ലോക്ക് എലമെന്റ്. അറ്റോമിക് നമ്പർ 4 അല്ലേ, ബെറിലിയം. നോക്കിയേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞേ 1s2 2s2 അല്ലേ. എന്തിനാണ് അവസാനിച്ചത്, എസിലാണ് അവസാനിച്ചത്. അതുകൊണ്ട് ഏത് ബ്ലോക്ക് എലമെന്റ്, എസ് ബ്ലോക്ക് എലമെന്റ്. ഒന്നും കൂടെ പറഞ്ഞു നിർത്താം, അറ്റോമിക് നമ്പർ 20 കാൽഷ്യം എങ്ങനെയാണ്, 1s2 2s2 2p6 3s2 3p6 and 4s2. നോക്കിയേ, എല്ലാം കൂടെ കൂട്ടി നോക്കിയേ, 10 20 20 അല്ലേ. ആകെ 20 ഇലക്ട്രോൺ ഉണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂട്ടിയപ്പോ 20 കിട്ടും. നോക്കിയേ, ഇവിടെ അവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിച്ച എവിടെയാണ്, എസ് ഓപ്ഷനിലാണ് അല്ലേ. അതുകൊണ്ട് അവൻ ഏത് ബ്ലോക്ക് എലമെന്റ്, എസ് ബ്ലോക്ക് എലമെന്റ്. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് വെച്ചാൽ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അത് ഏതിൽ അവസാനിക്കണം, എസ് സബ്ഷെല്ലിൽ അവസാനിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എന്ത് വിളിക്കാം, എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കാം. ഏതൊക്കെയാണ് എസ് ബ്ലോക്ക് എലമെന്റ് വരുന്ന എലമെന്റുകൾ, ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും അല്ലെ. ആൽക്കലി മെറ്റൽസും ആൽക്കലി എർത്ത് മെറ്റൽസും ആണ് ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് എസ് ബ്ലോക്കിനെ പറ്റി ഒരു ധാരണ അല്ലേ. ആരാണ് എസ് ബ്ലോക്ക്, ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളെയും രണ്ടാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെന്റ്. അപ്പൊ ഗ്രൂപ്പ് എന്താണെന്നും പീരീഡ് എന്താണെന്നും ധാരണ ഇല്ലാത്തവർ മുന്നത്തെ ക്ലാസ് കണ്ടത് മനസ്സിലാക്കുക. അടുത്തത് പി ബ്ലോക്ക് എലമെന്റ്. പി ബ്ലോക്ക് എലമെന്റ് നമുക്കറിയാം അല്ലേ, 13-ാമത്തെ ഗ്രൂപ്പ് ആരാണ്, ബോറോൺ ഫാമിലിയാണ് അല്ലെ. 13-ാമത്തെ ഗ്രൂപ്പ് എലമെന്റുകളെ വിളിക്കുന്ന പേര് ബോറോൺ ഫാമിലി. 18-ാമത്തെ ഗ്രൂപ്പിലെ വിളിക്കുന്ന പേര് എന്താണ്, നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ. ബോറോൺ ഫാമിലി മുതൽ അലസവാതകങ്ങൾ വരെയുള്ള, അല്ലെങ്കിൽ ബോറോൺ കുടുംബം മുതൽ നമ്മുടെ ഇനേർട്ട് ഗ്യാസ് വരെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മൾ എന്ത് വിളിക്കും അവരെ, അവരെ നമ്മള് പി ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക, പി ബ്ലോക്ക് എലമെന്റ് എന്ന് വെച്ചാൽ 13-ാമത്തെ ഗ്രൂപ്പ് മുതൽ 18-ാമത്തെ ഗ്രൂപ്പ് വരെ അല്ലെ, ബോറോൺ ഫാമിലി മുതൽ നോബിൾ ഗ്യാസ് വരെ. മലയാളത്തിൽ പറഞ്ഞാൽ ബോറോൺ കുടുംബം മുതൽ അലസവാതകങ്ങൾ വരെ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ വരെ. അത്രയും 18 ഗ്രൂപ്പ് വരെയുള്ള, 13 മുതൽ 18 വരെയുള്ള ആ 6 ഗ്രൂപ്പ് എലമെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പി ബ്ലോക്ക് എലമെന്റ്. അപ്പൊ ഒന്നുകൂടെ പറയാം, എസ് ബ്ലോക്ക് എലമെന്റ് എന്താണ്, ഒന്നാമത്തെ ഗ്രൂപ്പിനെയും രണ്ടാമത്തെ ഗ്രൂപ്പിനെയും കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേര്, ചേർത്ത് വിളിക്കുന്ന പേര് എസ് ബ്ലോക്ക് എലമെന്റ്. പി ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്താണ്, 13-ാമത്തെ ഗ്രൂപ്പിനെയും, 13 മാത്രമല്ല കേട്ടോ, 13, 14, 15, 16, 17, 18 ഈ 6 ഗ്രൂപ്പ് എലമെന്റിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത്, പി ബ്ലോക്ക് എലമെന്റ്. ബോറോൺ ഫാമിലി മുതൽ, ബോറോൺ ഫാമിലി ഉണ്ട്, കാർബൺ ഫാമിലി ഉണ്ട്, നൈട്രജൻ ഫാമിലി ഉണ്ട്, ഓക്സിജൻ ഫാമിലി ഉണ്ട്, ഹാലജനുകളുണ്ട്, നോബിൾ ഗ്യാസ് ഉണ്ട്. ഈ 6 കുടുംബങ്ങളെയും കൂടെ അല്ലെങ്കിൽ 6 ഗ്രൂപ്പ് എലമെന്റുകളെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കാനുള്ള കാര്യം എന്താണ്, അവസാനത്തെ ഇലക്ട്രോൺ നിറയുന്ന എവിടെയാണ്, എസ് സബ്ഷെല്ലാണ്. അപ്പൊ പി ബ്ലോക്ക് എന്ന് വിളിക്കാൻ കാരണം എന്തായിരിക്കും, അവസാനത്തെ ഇലക്ട്രോൺ എവിടെ നിറയും, പിയിൽ നിറയും. നമുക്കൊന്ന് നോക്കാം, അറ്റോമിക് നമ്പർ 15 അല്ലേ, 15 ആരാണ്, ഫോസ്ഫറസ്. നോക്കിയേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇനിയെല്ലാം പഴവടാ പറയണം, 1s2 2s2 2p6 3s2 3p3. കൂട്ടി നോക്കിയേ, 2, 4, 10, 12, 3, 15 ഫോസ്ഫറസ് 15 ആയില്ലേ. എവിടെയാണ് അവസാനിച്ചത്, പി യിൽ അവസാനിച്ചു. അപ്പൊ ഏത് ബ്ലോക്ക് എലമെന്റ്, പി ബ്ലോക്ക് എലമെന്റ്. അറ്റോമിക് നമ്പർ 2 ഹീലിയം. ഹീലിയത്തിൽ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല കേട്ടോ, ഹീലിയം ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. ഓക്കെ, നമുക്ക് നിയോൺ നോക്കാം, നിയോൺ 10 നമ്മൾ നേരത്തെ എഴുതിയ ആളാണ്. 1s2 2s2 2p6 2p6 അല്ലേ, 2p6 പിയിൽ അല്ലെ അവസാനിക്കുന്നത്, പി സബ്ഷനാണ് അവസാനിക്കുന്നത്. അപ്പൊ ഏത് ബ്ലോക്ക് എലമെന്റ്, പി ബ്ലോക്ക് എലമെന്റ്. മറ്റൊരാൾ നോക്കാം, അലുമിനിയം, അറ്റോമിക് നമ്പർ 13 പറഞ്ഞു നോക്കിയേ, 1s2 2s2 2p6 3s2 3p1 ഏതിലാണ് അവസാനിച്ചത്, പിയിലാണ് അവസാനിച്ചത് അല്ലെ. അപ്പൊ ഏത് ബ്ലോക്ക് എലമെന്റ്, പി ബ്ലോക്ക് എലമെന്റ്. അപ്പൊ എന്താണ് പി ബ്ലോക്ക് എലമെന്റ്, പി സബ്ഷനിൽ അവസാനിക്കുന്ന അല്ലെ, ലാസ്റ്റ് ഇലക്ട്രോൺ ഒക്കുപ്പൈഡ് ഇൻ ദ പി സബ്ഷൻ അല്ലെ. അവസാന ഇലക്ട്രോൺ എവിടെ നിറയണം, പി സബ്ഷനിൽ നിറയുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ,
ഓക്കെ, ഇത് നമുക്ക് രണ്ട് ഗ്രൂപ്പും കൂടെ പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ എസ് പഠിച്ചു, പി പഠിച്ചു. ഇത് രണ്ടാം നമ്മുടെ ആരൊക്കെയാണ്? ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാം ആരാണ് ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് വെച്ചാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 21 മുതൽ 30 വരെയുള്ള ഡി ബ്ലോക്ക് എലമെന്റ് നമുക്ക് അറിയാം അല്ലേ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, സയം, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് നമുക്ക് അറിയാം. അപ്പോ ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് വെച്ചാൽ മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ്. നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് പഠിക്കണ്ട. മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ് വരെയുള്ള എലമെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി ബ്ലോക്ക് എലമെന്റ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പൊ നിങ്ങൾ എല്ലാ നേരത്തെ പഠിച്ചതുപോലെ പഠിക്കും അല്ലേ. എന്താണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽഡ് ഇൻ ദ എസ് സബ്ഷെല്ലീസ് എസ് ബ്ലോക്ക് എലമെന്റ്, ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽഡ് ഇൻ ദ പി സബ്ഷെല്ലീസ് പി ബ്ലോക്ക് എലമെന്റ്. അതേപോലെ നമുക്കിവിടെ പറഞ്ഞു നോക്കിയ ഒന്ന് സ്കാൻഡിയം വേണ്ട, സ്കാൻഡിയം വേണ്ട, വനേഡിയം നോക്കാം, വനേഡിയം അല്ലേ. 23 അല്ലേ, എങ്ങനെ പറയും? 1s2 2s2 2p6 3s2 3p6 4s2 3d 10 20 23 അല്ലെ, 3d3. ഇതാണ് ആരെന്ന് പറയുന്നത്? വനേഡിയം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും അതിനെ? 3d3 4s2 എന്ന് എഴുതും. ഇതിനെ ഇങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് അല്ലേ. ഇതിനെ ഇങ്ങനെ എഴുതിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോ നോക്കിയേ, ഇങ്ങനെ എഴുതുന്ന നോക്കിയേ, അവൻ ഏത് സബ്ഷെല്ലിൽ അവസാനിച്ചു? അവൻ ഡി സബ്ഷെല്ലിൽ അവസാനിച്ചു. അതുകൊണ്ട് അവൻ ഏത് ബ്ലോക്ക് എലമെന്റ്? ഡി ബ്ലോക്ക് എലമെന്റ്. ഒരിക്കലും ഇവനെ എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കരുത്. ശ്രദ്ധിക്കുക, ഇവന്റെ യഥാർത്ഥ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. നമ്മൾ വലിയ ഷെല്ലിനെ എടുത്ത് പുറത്തിടണം എന്നുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് അല്ലേ. അപ്പൊ ഇവൻ ഏത് ബ്ലോക്ക് എലമെന്റ്? ഒരിക്കലും നിങ്ങൾ എസ് ബ്ലോക്ക് എന്ന് പറയരുത്. ഇവൻ ഏത് ബ്ലോക്ക് എലമെന്റ്? ഡി ബ്ലോക്ക് എലമെന്റ്. അപ്പൊ എസ് എന്ന് കാണുമ്പോഴേ നിങ്ങൾ എന്ത്, കണ്ണു അടച്ചോണ്ട് അത് എസ് ബ്ലോക്ക് എന്ന് പറയരുത്. എസിനകത്തൊരു ഡി ഉണ്ടെങ്കിൽ അവൻ ഏത് ബ്ലോക്ക് എലമെന്റ്? ഡി ബ്ലോക്ക് എലമെന്റ്. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. അയൺ 26 അല്ലേ, 3p6 എന്താണ്? 4s2 3d6 അല്ലേ, 10 20 26 അല്ലേ. ഇപ്പൊ നമ്മള് നോക്കുക, അപ്പൊ ഇതിനെ കാണുന്ന നമുക്കറിയാം. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ആയിരിക്കൂല, എങ്ങനെ തരും? 3d6 4s2 എന്ന് തരും അല്ലേ, 3d6 4s2 എന്നാണ് തരുന്നത്. ബാക്കി ഇത് അതുപോലെയുണ്ട്. ഓക്കെ, 3d6 4s2 എന്ന് തരും. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഈ എസ് കാണാൻ നിങ്ങൾ കണ്ണുടച്ചുകൊണ്ട് പറയരുത്, അത് എസ് ബ്ലോക്ക് എന്ന് പറയരുത്. പിന്നെന്ത് ചെയ്യണം? എസിനകത്തൊരു ഡി ഉണ്ടെങ്കിൽ അവൻ ഏത് ബ്ലോക്ക് എലമെന്റ്? എസ് ബ്ലോക്ക് എലമെന്റ്. ഓക്കെ, ഇതുപോലെ തന്നെ അപ്പൊ നമ്മൾ എസ് പഠിച്ചു, പി പഠിച്ചു, ഡി പഠിച്ചു. ഇനി എഫ് ബ്ലോക്ക് എലമെന്റ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എഫ് ബ്ലോക്ക് എലമെന്റ് നമുക്ക് പഠിക്കാനില്ല. എഫ് ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ ഇതിനകത്തായിരിക്കും ആരുള്ളത്? എഫ് ഉള്ളത്. ഓക്കെ, 3f ഇല്ല, 4f എന്നുള്ള സാധനം ഇതിന്റെ അകത്തായിരിക്കും. ഓക്കെ, ആന്റി പെനൽറ്റിമേറ്റ് ഷെല്ലായിരിക്കും, അകത്ത ഷെല്ലിന്റെ അകത്ത ഷെല്ലായിരിക്കും. നമുക്ക് തൽക്കാലം പഠിക്കാനില്ല. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെച്ചിട്ടാ മതി. എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും കൂടി ചേർന്ന് വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെന്റ്. അവന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ എവിടെ ഫില്ല് ചെയ്യും? എസ് സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യും. പി ബ്ലോക്ക് എലമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? അവസാനത്തെ ഇലക്ട്രോൺ പി സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യും, 13 മുതൽ 18 വരെ. ഇനി എന്താണ് ഡി ബ്ലോക്ക് എലമെന്റ്? മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ് വരെയാണ് ഡി ബ്ലോക്ക് എലമെന്റ്. നമുക്കറിയാം അല്ലെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്തപ്പോൾ നമുക്കറിയാം. അപ്പൊ എസ് കണ്ടുടനെ നിങ്ങൾ എന്ത് ചെയ്ത്? ചാടിക്കരുത്, എസ് എന്ന് എഴുതരുത്. എസിനകത്തൊരു ഡി ഉണ്ടെങ്കിൽ അവൻ ആരായിരിക്കും? ഡി ആയിരിക്കും. ഇനി എന്താണ് എഫ് ബ്ലോക്ക് എലമെന്റ്? നമ്മുടെ പീരിയോഡ് ടേബിളിന്റെ അടിയിൽ അടിഭാഗത്ത് ആരുമായിട്ട് ബന്ധമില്ലാത്ത രണ്ട് ആൾക്കാർ കാണുന്നില്ലേ, രണ്ടൊരു റോ കാണുന്നില്ലേ, ആ രണ്ട് റോ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എഫ് ബ്ലോക്ക് എലമെന്റ്. അതിൽ ലാന്തനൈഡും വരും, ആക്റ്റിനൈഡും വരും. നമുക്കത് തൽക്കാലം പഠിക്കാനില്ല, അതുകൊണ്ട് നിങ്ങൾ നോക്കണ്ട. എന്നാലും പേര് പഠിച്ചു വെക്കുക. എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് വെച്ചാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പ്. പി ബ്ലോക്ക് എന്ന് വെച്ചാൽ 13 മുതൽ 18 വരെ. ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ്. അവസാനം എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പീരിയോഡ് ടേബിൾ ഏറ്റവും താഴെ വേർതിരിച്ച് കാണുന്ന എന്ത്, ലാന്തനോയിഡും അക്റ്റിനോയിഡും, അവരെ രണ്ടുപേരെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് എഫ് ബ്ലോക്ക് എലമെന്റ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് പഠിച്ചത്. ബാക്കി ക്ലാസ്സുകൾ അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ, താങ്ക് യു.